നമസ്കാരം. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. സംസ്ഥാനത്ത് കൂട്ടപരിശോധന വൻ വിജയം. ഇതുവരെ പരിശോധിച്ചത് 3,971 പരിശോധനകൾ. ആരോഗ്യവകുപ്പ് ലക്ഷ്യമിട്ടത് 2,50,000 സാമ്പിളുകളുടെ പരിശോധന. ഏറ്റവും അധികം പരിശോധന നടന്നത് കോഴിക്കോട്. പരിശോധിച്ചത് 39,565 സാമ്പിളുകൾ. തിരുവനന്തപുരത്ത് 29,000 സാമ്പിളുകളും എറണാകുളത്ത് 36,000 സാമ്പിളുകളും പരിശോധിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം. ഇന്ന് രേഖപ്പെടുത്തിയത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. 13,835 പുതിയ രോഗികൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി 17.04%. എറണാകുളത്ത് 2,187 പേർക്ക് രോഗബാധ. 5 ജില്ലകളിൽ 1,000+ പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 81,211 സാമ്പിളുകൾ പരിശോധിച്ചു. 58 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ. 27 മരണം കൂടി സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 80,019. 18 പ്രദേശങ്ങളെ പുതുതായി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. 3,654 പേർക്ക് ഇന്ന് രോഗമുക്തി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ നിയന്ത്രണം കടുപ്പിച്ച സംസ്ഥാനം. വിവാഹ ഗൃഹപ്രവേശ ചടങ്ങുകൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഔട്ട്ഡോർ പരിപാടികൾക്ക് 150 പേർക്കും ഇൻഡോർ പരിപാടികൾക്ക് 75 പേർക്കും മാത്രം അനുമതി. 50,00,000 ഡോസ് വാക്സിൻ അടിയന്തരമായി അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം. ആവശ്യപ്പെട്ട വാക്സിൻ ലഭ്യമാക്കിയില്ലെങ്കിൽ വാക്സിനേഷൻ മുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. നമ്മുടെ കയ്യിൽ ഇനി 5,80,880 ഡോസ് വാക്സിൻ മാത്രമേ ഉള്ളൂ. ഈ കാര്യമാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിലിരുന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അടിയന്തരമായി 50,00,000 ഡോസ് വാക്സിൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ മാത്രമേ നമ്മളിപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള മാസ് വാക്സിനേഷൻ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഓക്സിജൻ്റെ ഒരു കുറവ് ഇപ്പോഴില്ല. എന്നാൽ വലിയ തോതിൽ കേസ് വർദ്ധിക്കാനിടയായാൽ അതും കൂടി കാണണം. കേരളത്തെയും പിന്നെ അതിൻ്റെ പരിഗണനയിൽ ഉൾപ്പെടുത്തണം, ഓക്സിജൻ സപ്ലൈയുടെ പരിഗണന. കോവിഡ് വ്യാപനം തടയാൻ കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ചകളിൽ കൂടുതൽ നിയന്ത്രണം. പൊതുസ്ഥലത്ത് 5-ൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടാനും അനാവശ്യമായി പുറത്തിറങ്ങാനും പാടില്ല. അവശ്യ മേഖലയിലെ സ്ഥാപനങ്ങളും കടകളും രാത്രി 7 വരെ പ്രവർത്തിക്കാം. മറ്റ് സ്ഥാപനങ്ങളും കടകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് സാധാരണ പോലെ പ്രവർത്തിക്കാം. പൊതുഗതാഗത സംവിധാനങ്ങൾക്കും നിയന്ത്രണമില്ല. ഞായറാഴ്ച ലോക്ഡൌൺ ഉണ്ടാവില്ലെന്നും ജില്ലാ കളക്ടർ. ആലുവ മാർക്കറ്റിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് പോലീസ്. മാർക്കറ്റിലേക്ക് പൊതുജനങ്ങളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കടകളിൽ സാമൂഹിക അകലം പാലിക്കാതെയും മാസ്ക് ധരിക്കാതെയും വ്യാപാരം നടത്തുന്നത് കണ്ടെത്തിയാൽ കടകൾ അടപ്പിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചരക്ക് ലോറി ഡ്രൈവർമാരെ നിരീക്ഷണത്തിലാക്കും. സ്വകാര്യ ബസ്സുകളിൽ നിന്നുള്ള യാത്ര അനുവദിക്കുന്ന ജീവനക്കാർക്കും ബസ് ഉടമകൾക്കുമെതിരെ നടപടി തുടങ്ങി. കോവിഡ് വ്യാപനം രൂക്ഷമായ പഞ്ചായത്തുകളിൽ പൊതു ചടങ്ങുകൾ നിരീക്ഷിക്കാനും നടപടി തുടങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരം ജില്ലയിൽ തഹസീൽദാർമാരെ ഉൾപ്പെടുത്തി സ്ക്വാഡുകൾ രൂപീകരിച്ചു. എല്ലാ താലൂക്കുകളിലും പ്രത്യേക പരിശോധന. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി. നടപടിയെടുക്കുന്ന കേസുകളുടെ വിവരം കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രേഖപ്പെടുത്തും. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി അതിർത്തിയിൽ തമിഴ്നാട് പരിശോധന ശക്തമാക്കിയപ്പോൾ കേരളം വെറും കാഴ്ചക്കാർ. അതിർത്തികളിലെ കേരളത്തിലെ പരിശോധനാ സംഘം നോക്കുകുത്തിയായി മാറി. പരിശോധനയില്ലാതെ വാഹനങ്ങൾ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിർത്തിയിലെ ഇട റോഡുകളെല്ലാം തമിഴ്നാട് അടച്ചു. ഇത് സംബന്ധിച്ച് അറിവ് ഉണ്ടായിരുന്നു? പത്രത്തിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിലേക്ക് വരണമെങ്കിൽ ഈ പാസ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്ര സ്ട്രിക്റ്റാണെന്നുള്ള ധാരണ ഇല്ല. കലയിച്ചുള്ള ധാരണയെ കണ്ടില്ലല്ലോ. തമിഴ്നാട് എന്നതിപത്തി വളരെ വലിയ റേഞ്ചിലെ നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ മുതൽ അവരിപ്പോൾ സ്ട്രിക്റ്റാണെന്ന് പറയുന്നു. ടെസ്റ്റ് തന്നിട്ട് അവർ അഡ്രസ്സ് ഫോൺ നമ്പർ ഇതെല്ലാം തന്നിട്ട് അവർക്ക് പോകാം. കേരളത്തിലേക്ക് പോകാനുള്ളവരാണെങ്കിൽ കേരളത്തിലോട്ടുള്ളവർക്കാണെങ്കിൽ അവർ അഡ്രസ്സ് ഫോൺ നമ്പർ തന്നിട്ടാണ് പോകുന്നത്. നമ്മൾ മെസ്സേജ് പാസ് ചെയ്യും ഫോണിലോട്ട്. അടച്ച അതിർത്തികൾ തുറക്കണമെന്ന് തമിഴ്നാടിനോട് കേരളം. തമിഴ്നാട് ചീഫ് സെക്രട്ടറി രാജീവ് രഞ്ജന് കേരള ചീഫ് സെക്രട്ടറി വി.പി. ജോയ് കത്തയച്ചു. 12 ഇട റോഡുകൾ അടച്ചത് നിർഭാഗ്യകരമെന്ന കത്തിൽ റോഡുകൾ അടിയന്തരമായി തുറന്നു നൽകണമെന്നും ആവശ്യം.
രക്ത കോവിഡ് വ്യാപനം അതിതീവ്രം. തുടർച്ചയായ മൂന്നാം ദിവസവും പ്രതിദിന രോഗികളുടെ എണ്ണം 2,00,000 കടന്നു. 24 മണിക്കൂറിനിടെ 2,34,692 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 11 സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ നടപടികളും വാക്സിനേഷനും ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. വാക്സിനേഷൻ ആരംഭിച്ചതോടെ ജനങ്ങൾ ജാഗ്രത കൈവിട്ടത് രോഗവ്യാപനത്തിന് കാരണമായെന്ന് എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ. January and February, when the vaccine started being used and cases came down, a lot of people felt that COVID is over and felt that they did not need to have COVID appropriate behavior. People stopped wearing masks, people started having parties, and there was a lot of get togethers and marriage functions because of the fact that all of them had been put on hold for a long time, for almost a year. Now the virus was still around, and therefore this gave an opportunity for the virus to spread itself rapidly. കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മരുന്നുകൾ, ഓക്സിജൻ, വെന്റിലേറ്ററുകൾ, വാക്സിനേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. രോഗികൾക്കായി ആശുപത്രികളിൽ കിടക്കകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി. താൽക്കാലിക ആശുപത്രികളിലും നിരീക്ഷണ കേന്ദ്രങ്ങളിലും കിടക്കകളുണ്ട്, ലഭ്യത ഉറപ്പാക്കണം. റെംഡെസിവിർ അടക്കമുള്ള മരുന്നിന്റെ കരിഞ്ചന്ത കർശനമായി നേരിടാൻ നിർദ്ദേശം. PM കെയർ ഫണ്ടിൽ നിന്ന് 162 ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കാൻ തുക അനുവദിച്ചു. രാജ്യത്തിന്റെ മരുന്ന് വ്യവസായത്തിന്റെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കുംഭമേളയിലെ ചടങ്ങുകൾ അവസാനിപ്പിക്കുകയാണെന്ന് ജൂന അഖാഡ. നടപടി പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന പരിഗണിച്ച്. ഇതോടെ മേളയിൽ പങ്കെടുക്കാത്ത അഖാഡകളുടെ എണ്ണം 3. ഹരിദ്വാറിൽ ഇന്ന് മാത്രം 175 സന്യാസിമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച സന്യാസിമാരുടെ ആകെ എണ്ണം 229. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സന്യാസിമാർ സഹകരിക്കണമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തിരാജ് സിംഗ് റാവത്ത് അഭ്യർത്ഥിച്ചു. കുംഭമേളയിൽ പങ്കെടുത്ത് കർണാടകയിലേക്ക് മടങ്ങുന്നവർക്ക് RT-PCR പരിശോധനാ ഫലം സംസ്ഥാന സർക്കാർ നിർബന്ധമാക്കി. ഡൽഹിയിലെ ലാബുകളിൽ കോവിഡ് പരിശോധനാ ഫലം വൈകുന്നതിൽ ഇടപെട്ട മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 24 മണിക്കൂറിനകം കോവിഡ് പരിശോധനാ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ ലാബുകൾക്കെതിരെ കർശന നടപടി. ലാബുകൾ കൂടുതൽ സാമ്പിളുകൾ എടുക്കുന്നതാണ് റിപ്പോർട്ട് വൈകാൻ കാരണമെന്നും ഇത് അനുവദിക്കാനാകില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ. ഏക് സീരിയസ് മരീജ് ഉസ്നെ ആജ് സാമ്പിൾ ദിയ ഉസ്കാ റിസൾട്ട് അഗർ തീൻ ദിൻ ബാദ് ആയേഗാ തീൻ ദിൻ കെ അന്ദർ തോ ഉസ് വ്യക്തി കി മൗത് ഭി ഹോ സക്തി ഹൈ തോ ഉൻകി സിന്ദഗി കെ സാത്ത് ഖേൽ റഹേ ഹൈ. ऐसी लैब्स के खिलाफ सख्त कार्रवाई की जाएगी जो अपनी कैपेसिटी से ज़्यादा सैंपल उठाते हैं और 24 घंटे के अंदर रिपोर्ट नहीं देते. और सभी DMs को भी इंस्ट्रक्शंस दिए गए हैं कि किसी भी लैब को सैंपल देने के पहले देखें कि उनके पास कुछ पेंडिंग सैंपल्स तो नहीं पड़े हुए हैं. उन लैब्स को बिल्कुल सैंपल ना दिए जाएँ जो 24 घंटे के अंदर अपनी रिपोर्ट नहीं दे रहे हैं. 24,000 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഡൽഹിയിൽ അതീവ ജാഗ്രത. ഓക്സിജൻ സിലിണ്ടറുകൾ, ICU ബെഡുകൾ എന്നിവയ്ക്ക് ക്ഷാമം. മരുന്നുകൾ പൂഴ്ത്തിവെക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സർക്കാരിന്റെ മുന്നറിയിപ്പ്. കോവിഡ് അതിവ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് മെഡിക്കൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷം. രോഗവ്യാപനം തീവ്രമായ സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ വില 3x വർദ്ധിച്ചു. മുംബൈയിൽ ജംബോ ഓക്സിജൻ സിലിണ്ടറുകളുടെ വില 250 രൂപയിൽ നിന്നും 900 ഉയർന്നു. ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാനായി 50,000 മെട്രിക് ടൺ മെഡിക്കൽ ഓക്സിജൻ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ നടപടികൾ തുടങ്ങി. കോവിഡ് വാക്സിനുകൾ പൊതുവിപണിയിൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെ തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടിയിലും പാറമേക്കാവിലും ദേശക്കാരുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റം. പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ പാപ്പാന്മാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ആനയുടെ ഏതെങ്കിലും ഒരു പാപ്പാന് കോവിഡ് പോസിറ്റീവായാൽ ആനയെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകില്ല. ഏകദേശം 270-280 പാപ്പാന്മാർ തൃശൂർ പൂരത്തിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. RT-PCR ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ആനകളെ കൊണ്ടുവരുമ്പോൾ തന്നെ ആ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് നമുക്കിവിടെ വരേണ്ടത്. സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നമുക്ക് ഒരു പാപ്പാൻ, ഒരു പ്രധാനപ്പെട്ട ഒരു പാപ്പാന് പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു പാപ്പാനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആനയ്ക്ക് ഒരു വഴക്കം ഉണ്ടാവില്ല വേറൊരു പാപ്പാനെ പെട്ടെന്ന്. ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആനയെ ഉൾപ്പെടെ നമുക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. ചടങ്ങുകൾ കരുതലോടെ വേണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. പൊതുജനങ്ങൾ ജാഗ്രത കൈവിടരുതെന്നും മന്ത്രി.
ഒരു കഴിഞ്ഞ മാസമാണ് ഈ സെക്കൻഡ് വേവിലേക്ക് ലോകമാകെ വന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും അതോടൊപ്പം കേരളത്തിലും ഒരു റേസ് കാണിച്ചത്. എന്നാൽ ആ ഡൗൺവേർഡ് ട്രെൻഡിലെ സമയത്തിനാണ് പൂരത്തിൻ്റെ ഒരു അനുമതി കൊടുത്തിരുന്നത്. അന്ന് നമ്മൾ കുറച്ച് റിലാക്സേഷൻ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിലെല്ലാം, ആ സമയത്താണ് കൊടുത്തിരുന്നത്. പക്ഷേ അങ്ങനെ ആയിട്ടും ഗവൺമെൻറ് ഒരു നല്ല നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് സർട്ടിഫൈ ചെയ്തിട്ട് ഇത് പരിശോധിച്ച് കോവിഡ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റോടുകൂടി മാത്രമേ പൂരത്തിന് വരാവുള്ളൂ. അതുപോലെ വാക്സിനേഷൻ എടുത്തുവെന്ന് ഉറപ്പുള്ളവർ ആ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റും കരുതണം. അത്തരത്തിലുള്ളൊരു നിയന്ത്രണം കൊടുത്തിട്ടുണ്ട്. പൂരമാകെ നിഷേധിക്കാൻ സാധിക്കില്ല. നേരത്തെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തി, പിന്നെ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പശ്ചിമബംഗാളിലെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്, 78% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിനിടെ 24 പർഗാന, നാദിയ, പൂർവ്വ വർദ്ധമാൻ ജില്ലകളിൽ വ്യാപകമായ അക്രമം. മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തോൽവി മറികടക്കാൻ അക്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിൽ BJP ഗൂഢാലോചന നടക്കില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മറുപടി. ബംഗാളിൽ BJP 200+ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് BJP ഘടകത്തിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതിനിധി അരവിന്ദ് മേനൻ. മരുമകനോടുള്ള മമതാ ബാനർജിയുടെ അന്ധമായ വാത്സല്യം BJP അനുകൂലമായ ജനവികാരം സൃഷ്ടിക്കുമെന്നും അരവിന്ദ് മേനോൻ 24നോട്. ഇവർ ഒരേ പണി ചെയ്യുന്നത് വൈപ്പോ വികാസ് പ്രാധികരണം. വൈപ്പോ എന്ന് വെച്ചാൽ എന്താ? വൈപ്പോ എന്ന് വെച്ചാൽ അച്ഛന്റെ മകൻ, ചേട്ടന്റെ മകൻ. അതിന്റെ ഒരു വികാസ് പ്രാധികരണം ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്കിയിട്ട് എല്ലാവരോടും സർവീസ് ടാക്സ് മേടിച്ചാൽ എല്ലാം സാധ്യതയും വൈപ്പോ സർവീസ് ടാക്സ്. വൈപ്പോ സർവീസ്, വൈപ്പോ എന്ന് വെച്ചാൽ നമ്മളുടെ അഭിഷേക് സർവീസ് ടാക്സ്, എങ്ങനെയായിട്ട് എല്ലാത്തിലും മേടിച്ചു. അത് കാരണമാണ് ഇത് പ്രോബ്ലം ഇപ്പോൾ എല്ലാവർക്കും മടുത്തു. മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം തയ്യാറായി. വൈഗയുടെ ശരീരത്തിൽ നിന്ന് ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് സൂചന. കാക്കനാട് കെമിക്കൽ ലബോറട്ടറി അധികൃതർ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനിടെ പിതാവ് സനു മോഹന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. പുറത്തുവന്നത് മൂകാംബികയിലെ സ്വകാര്യ ലോഡ്ജിലെ ദൃശ്യങ്ങൾ. അന്വേഷണ സംഘം കൊല്ലൂരിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. സനു മോഹൻ ഉടൻ പിടിയിലാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജ്. He himself has planned this. So this is our Nigamana. So we are sure that in the next couple of days we will catch him. Karnataka police ru sahayam theeditund adu mathramalla nammada PHQ thalathile thanne ella DGP marku lookout circular lookout notice poyittund. കായംകുളം വള്ളികുന്നത്തെ അഭിമന്യുവിന്റെ കൊലപാതകത്തിന് മേലിൽ വ്യക്തി വൈരാഗ്യമെന്ന് പ്രതികളുടെ മൊഴി. അഭിമന്യുവിന്റെ സഹോദരനും DYFI പ്രവർത്തകനുമായ അനന്തുവിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് സംഘം ചേർന്നതെന്ന് പ്രതികൾ. ഇവരെ കൃത്യം നടന്ന ക്ഷേത്ര പരിസരത്തെത്തിച്ച പോലീസ് തെളിവെടുത്തു. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 5+ പേരെ തിരിച്ചറിഞ്ഞെന്ന പോലീസ്. രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പനൂർ മൻസൂർ വധക്കേസിലെ പ്രതികളെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യം തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി പ്രതികളെ 7 കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ആവശ്യം കോടതി അംഗീകരിച്ചതോടെ ഇതുവരെ റിമാൻഡിലായ 8 പ്രതികളെ ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാവും. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന മന്ത്രി ജി സുധാകരനെതിരായ പരാതിയിൽ മൊഴിയെടുത്തു. പരാതി പിൻവലിച്ചിട്ടില്ലെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യ. പിന്മാറിയെന്ന പോലീസ് വാദം തള്ളി. സ്റ്റാഫിനെയോ പരാതിക്കാരിയെയോ അവഹേളിച്ചിട്ടില്ലെന്ന മന്ത്രി. പരാതിക്ക് പിന്നിൽ പല പാർട്ടികളിൽപ്പെട്ടവരുടെ സംഘമെന്ന് മന്ത്രി ജി സുധാകരൻ. സംയുക്ത രാഷ്ട്രീയത്തെ തകർക്കണം, അനുബന്ധ രാഷ്ട്രീയം വളരാൻ പാടില്ല. കാരണം മൂന്ന് പണിയെടുക്കാതെ പലവിധ പാർട്ടികൾ പരസ്പരം സഹകരിച്ച് പണം ഉണ്ടാക്കാം. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ എല്ലാ രേഖകളിലും പാർട്ടി സ്റ്റേറ്റ് സമ്മേളനം പ്ലീ ഇതിലെല്ലാം തന്നെ രാഷ്ട്രീയത്തിലെ ക്രിമിനൽവൽക്കരണത്തെ പറ്റി രേഖയുണ്ട്. രാഷ്ട്രീയത്തിലെ ക്രിമിനൽവൽക്കരണം ഞങ്ങളുടെ സിദ്ധാന്തം മൂർച്ഛ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. ഐ എം എ ട്രൂ കമ്മ്യൂണിസ്റ്റ്. അതിന് ഒരു വീഴ്ച ഉണ്ടാവില്ല മരിക്കുന്ന തമ്മിൽ. ഞാനതൊക്കെ നന്നായി പഠിച്ചിട്ടാണ്, അല്ലാതെ പഠിക്കാതെ മേളയിൽ നിന്ന് കെട്ടിയിറക്കൊന്നുമല്ല കേട്ടോ. മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരനെ പ്രധാനമന്ത്രി തിരുത്തണമെന്ന CPIM. മന്ത്രി പദവി ദുരുപയോഗം ചെയ്ത വി മുരളീധരൻ കേരളത്തിന്റെ ആവശ്യങ്ങളിൽ ഇടപെട്ടില്ലെന്നും വിമർശനം. കോവിഡ് വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രി ഒന്നും ചെയ്തില്ലെന്നും എ വിജയരാഘവൻ. മുഖ്യമന്ത്രിയുടെ വീഴ്ച മറയ്ക്കാൻ CPIM വി മുരളീധരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നെന്ന് BJP.
തമിഴ് നടൻ വിവേകിന് സിനിമാ ലോകത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ചെന്നൈയിൽ നടന്നു. കോവിഡ് സാഹചര്യമായതിനാൽ കർശന നിയന്ത്രണങ്ങളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. തമിഴ് മലയാളം സിനിമാ മേഖലയിലെ നിരവധി താരങ്ങൾ നടൻ വിവേകിനെ അനുസ്മരിച്ചു. തമിഴ് സിനിമാ താരങ്ങളായ സൂര്യ, വിക്രം, കാർത്തി, ത്രിഷ തുടങ്ങിയവർ പ്രിയ സഹപ്രവർത്തകന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നേരിട്ടെത്തി. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. തമിഴിലെ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്ന വിവേക് 200-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല നിയമന വിവാദത്തിൽ വിശദീകരണവുമായി എ എൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യ ഡോക്ടർ സഹല. ഡോക്ടർ പി എം സഹലയെ കണ്ണൂർ സർവകലാശാലയിലെ എച്ച് ആർ ഡി വിഭാഗത്തിൽ അനധികൃതമായി നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് ആരോപണം. വിവാദങ്ങളെ അവജ്ഞയോടെ തള്ളുന്നുവെന്നും അധിക്ഷേപങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കോടതിയെ സമീപിക്കുമെന്നും സഹല 24-നോട്. ഇതൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയാനേ പറ്റുള്ളൂ. എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വിവാദം കൊണ്ടുവന്നാലും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. കേസ് തോറ്റത് എനിക്ക് കോടതിയിൽ ഞാൻ വിശ്വസിച്ചു പോയി എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. അപ്പോൾ ഞാൻ വിചാരിക്കാം നമ്മളെ കോടതി, അപ്പോൾ ഇപ്പോഴേ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല. ആരാണ് ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് അവരെ കൂടിയായിരിക്കും കോടതി എന്ന് മനസ്സിലായി. ഞാൻ ഡിഫമേറ്ററി കേസ് കൊടുക്കാൻ പോവാണ്, കാരണം അത് എന്നൊരു അവഹേളിച്ചിട്ടുള്ളതാണല്ലോ. ഞാനൊക്കെ എൻ്റെതായ റൈറ്റ്സ് ഉണ്ട്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ടു ദ കോർട്ട്. റിപ്പബ്ലിക് ദിനത്തിലെ ചെങ്കോട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രധാന കേസിൽ ജാമ്യം ലഭിച്ച് മണിക്കൂറുകൾക്കകം നടൻ ദീപ് സിദ്ധു വീണ്ടും അറസ്റ്റിൽ. ചെങ്കോട്ട് സംഘർഷത്തിൽ പുരാവസ്തു വകുപ്പ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. പ്രധാന കേസിൽ ഇന്ന് രാവിലെയാണ് ഡൽഹിയിലെ അഡീഷണൽ സെഷൻസ് കോടതി ദീപ് സിദ്ധുവിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കർഷകരുടെ ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ടുണ്ടായ ചെങ്കോട്ട് സംഘർഷത്തിലെ മുഖ്യ സൂത്രധാരൻ ദീപ് സിദ്ധുവാണെന്നാണ് ഡൽഹി പോലീസിന്റെ ആരോപണം. കൊല്ലം അഞ്ചലിൽ മദ്യപാനത്തിനിടയിലെ തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ വെട്ടിക്കൊന്നു. ചണ്ണപ്പേട്ട മെത്രാൻതോട്ടത്തിൽ 4 സെന്റ് കോളനിയിൽ കുട്ടപ്പനാണ് മരിച്ചത്. വനത്തുമുക്ക് സ്വദേശി ലൈബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തിനിടെ ലൈബു കൊടുവാൾ ഉപയോഗിച്ച് കുട്ടപ്പനെ വെട്ടുകയായിരുന്നു. കുട്ടപ്പന്റെ മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ചീഫ് വിപ്പിന്റെയും പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു. ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് തീരുമാനം. നേരിട്ട് നിയമനം നൽകിയവർക്കാണ് ശമ്പള വർധനയ്ക്ക് അനുമതി. 2019 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തിലാണ് വർധന. ജെ സി ഡാനിയേൽ ഫൗണ്ടേഷൻ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മാധ്യമ പുരസ്കാരത്തിന് 24 ന്യൂസ് എഡിറ്റർ ദീപക് ധർമ്മടം അർഹരായി. രാജരത്ന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിക്കും. ചലച്ചിത്ര താരങ്ങളായ മാമുക്കോയ, ഷൈൻ ടോം ചാക്കോ, സുധീഷ് എന്നിവർക്കാണ് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. എഴുത്തുകാരൻ പ്രഭാവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായി. ഈ മാസം 27-ന് എം ടി വാസുദേവൻ നായർ കോഴിക്കോട് വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഐ ലീഗ് ചാമ്പ്യന്മാരായ ഗോകുലം കേരള എഫ് സി ഹെഡ് കോച്ച് വിൻസെൻസോ ആൽബർട്ടോ അനീസയുമായിട്ടുള്ള കരാർ പുതുക്കി. ഇതോടെ അടുത്ത സീസണിൽ ഇറ്റലി സ്വദേശിയായ കോച്ച് ഗോകുലത്തിൽ തുടരും. ഗോകുലം കുടുംബത്തിൽ തുടരുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കോച്ച് വിൻസെൻസോ ആൽബർട്ടോ അറിയിച്ചു. കോച്ചിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ഗോകുലം കേരള എഫ് സി ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.